നമസ്കാരം മതം അത് മാത്രമാണ് പാലസ്തീനിലെ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവർക്ക് മുന്നിൽ വെക്കാനുള്ളത് ഇസ്രായേൽ അതിൻ്റെ രൂപീകരണം മുതൽ ഒരിക്കൽ പോലും ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല കഴിഞ്ഞ എഴുപത്തി വർഷമായി അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു ആറ് അറബ് രാഷ്ട്രങ്ങൾ ചേർന്ന് മൂന്ന് തവണ നേരിട്ട് വളഞ്ഞാക്രമിച്ചു രണ്ടായിരം വർഷത്തെ പോരാട്ട വീര്യം കൈമുതലായുള്ള ഇസ്രായേൽ ജനതയുടെ കൈക്കരുത്തിനും ബുദ്ധിക്കും മുന്നിൽ ആറല്ല ബാക്കിയുള്ള എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും കൂടി നേരിട്ടോ അല്ലാതെയോ ആക്രമിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതാണ് സത്യം ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചപ്പോഴാണ് ഉള്ള സ്ഥലം കൂടി പാലസ്തീന് പോയി കിട്ടിയത് ഇനിയും ആക്രമിച്ചാൽ ബാക്കിയുള്ളത് കൂടി പോവും കട്ടായം നേരിട്ട് ഏറ്റുമുട്ടൽ ഭയമായതുകൊണ്ട് പാലസ്തീൻ തീവ്രവാദികൾ കാലാകാലങ്ങളായി ചെയ്യുന്നത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മറയാക്കി ഇസ്രായേലിനെ ആക്രമിക്കുക എന്നതാണ് ഒരു പരിധി കഴിയുമ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കും അത് ഒരു ഒന്നര അടിയുമായിരിക്കും സ്വാഭാവികമായും അതിൽ സാധാരണക്കാരും കൊല്ലപ്പെടും തീവ്രവാദികൾക്ക് വേണ്ടതും അതാണ് പാലസ്തീൻ തീവ്രവാദികൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നത് പക്ഷേ റോക്കറ്റ് ലോഞ്ച് ചെയ്ത സ്ഥലം മനസ്സിലാക്കി ഇസ്രായേൽ തിരിച്ചടിക്കും കൊല്ലപ്പെട്ടവരുടെ ഫോട്ടോയും എടുത്ത് തെണ്ടലാണ് അടുത്ത പരിപാടി ലോകമെങ്ങുമുള്ള മതഭ്രാന്തന്മാർ പാലസ്തീൻ തീവ്രവാദികൾക്ക് പണവും ആയുധവും എത്തിച്ചു കൊടുക്കും കുറെ കാലം മിണ്ടാതിരുന്നതിനു ശേഷം വീണ്ടും ഇസ്രായേലിനെ തോണ്ടാൻ പോകും വീണ്ടും വാങ്ങിച്ചു കൂട്ടും ഇരവാതിറക്കും ഇത് എത്രയോ കാലമായി തുടരുന്നു ഇനിയിപ്പോൾ അൽ കേരളത്തിലേക്ക് വന്നാൽ പാലസ്തീൻ തീവ്രവാദികൾക്ക് വേണ്ടി ഇരുവാദം തുടങ്ങിക്കഴിഞ്ഞു ഈ തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടിട്ടും ഇസ്രായേൽ ആണത്രേ കുറ്റക്കാർ പാലസ്തീനിലേക്കാൾ മത തീവ്രവാദികൾ ഇവിടെ ഉണ്ടോ എന്ന് പോലും തോന്നിപ്പോവും തോന്നിപ്പോകുന്നതല്ല ഇവിടെ ഉണ്ട് സമാധാനക്കാരെ പേടിച്ച് ഒരു അനുശോചന സന്ദേശം പോലും പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഭയക്കുന്നു പ്രതികരിച്ചാൽ ജീവനും കൊണ്ട് ഓടേണ്ടി വരുന്നു മത തീവ്രവാദ ശക്തികൾ അത്രയ്ക്ക് പിടിമുറിക്കിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ന്യൂനപക്ഷക്കാരൻ കാളകുത്തിച്ചെത്താലും നമ്മുടെ നികുതി പണമെടുത്ത് സഹായം കൊടുക്കുന്ന ഭരണകൂടം തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ യുവതിയുടെ കുടുംബത്തെ സഹായിക്കുമോ ഇല്ല എന്ന് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല നമ്മുടെ ഭരണകൂടം നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് അത്രയ്ക്കും ഭയമാണോ നിങ്ങൾക്ക് അവരെ ഇക്കണക്കിന് നാളെ കാശ്മീരിൽ തീവ്രവാദികൾക്കെതിരെ പോരാടി ഒരു ഇന്ത്യൻ സൈനികൻ വീരമൃത്യു വരിച്ചാലും നിങ്ങൾ അനങ്ങില്ലല്ലോ ആയിരക്കണക്കിന് മലയാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ പിന്തുണ പാലസ്തീൻ തീവ്രവാദികൾക്കാണ് ആയിരത്തി അൻപത് റോക്കറ്റുകളാണ് പാലസ്തീനി തീവ്രവാദികൾ ഇസ്രായേൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അയച്ചത് ഇസ്രായേൽ സാങ്കേതിക മികവുകൊണ്ട് അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പരാജയപ്പെടുത്തി പരാജയപ്പെട്ടു പക്ഷേ ഇസ്രായേൽ ഈ ആയിരത്തി അൻപതിന് പകരം എത്ര എണ്ണം എന്ന് തിരിച്ചുവിടും എന്ന് ഊഹിക്കാമല്ലോ എന്തായാലും ഷേവ് ഗാസ ഹാഷ്ടാഗുകൾ നല്ല വൃത്തിയായി തന്നെ തയ്യാറാക്കി വെച്ചോളൂ ഐ നല്ല മൂഡിലാണ് പണി കിട്ടും ഉറപ്പ് തന്നെ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുന്നു മതം മാത്രമാണ് പാലസ്തീനി തീവ്രവാദികൾക്ക് വേണ്ടി രോദനം നടത്തുന്നവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ബാക്കിയുള്ളവർക്ക് വോട്ട് ബാങ്കിൻ്റെ പിന്തുണയുമാണ് ലക്ഷ്യം രണ്ട് ദിവസം മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ അറുപത്തിയെട്ട് കുഞ്ഞുങ്ങളെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊന്നത് അതിൽ തൊണ്ണൂറ് ശതമാനവും പെൺകുഞ്ഞുങ്ങളായിരുന്നു നവോത്ഥാന കേരളത്തിലെ ഏതെങ്കിലും പുരോഗമന പൊങ്കവന്മാർ പ്രതികരിച്ചോ പ്രതികരിക്കില്ല മിണ്ടില്ല അതെന്താണെന്ന് പറയണ്ടല്ലോ തങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ള മേഖലയിലൂടെ മറ്റു മതസ്ഥരുടെ മത ആഘോഷങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ സമാധാനക്കാരെ മദ്രാസ് ഹൈക്കോടതി എടുത്തു കൊടുത്തത് ദേശീയ ചർച്ച ആയെങ്കിലും മതേതര കേരളം അത് അറിഞ്ഞു പോലുമില്ല ഇസ്രയേൽ ഒരു യാഥാർത്ഥ്യമാണ് അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പണ്ട് അവരോട് യുദ്ധം ചെയ്ത അറബ് രാഷ്ട്രങ്ങൾക്ക് വരെ നന്നായിട്ട് മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാവരുമായി ഇസ്രായേൽ നല്ല ബന്ധത്തിലുമാണ് ഇസ്രായേൽ ജനസംഖ്യയുടെ ഇരുപത്തിയൊന്ന് ശതമാനം അറബികളാണ് ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു ഇസ്രയേൽ ജനസംഖ്യയുടെ ഇരുപത്തിയൊന്ന് ശതമാനം അറബികളാണ് എത്ര സമാധാനത്തോടെയാണ് അവർ കഴിയുന്നത് എന്ന് ഓർക്കുക ഇതൊന്നും മനസ്സിലാക്കാതെ കുറെ പൊട്ടക്കണക്കിലെ തവളകൾ ഇവിടെ കിടന്ന് ഷേവ് ഗാസയുമായി നടക്കുന്നത് അവർക്ക് അത് തന്നെയാവും പറ്റിയ പണിയും കാശ്മീരി ജനതയുടെ ഭൂരിഭാഗവും തീവ്രവാദം ഉപേക്ഷിച്ചപ്പോൾ അവരുടെ ജീവിത നിലവാരം ഉയർന്നു ഇന്നിപ്പോൾ താഴ്വരയിൽ വെടിയൊച്ചകൾ കുറവാണ് അത് തന്നെയാണ് പാലസ്തീനികൾക്ക് മുന്നിലുള്ളത് തീവ്രവാദം അവസാനിപ്പിച്ചാൽ ഏറ്റവും സമാധാനത്തോടെ പാലസ്തീൻ ജനതയ്ക്ക് കഴിയാം ഒരു വശത്ത് ഇസ്രായേൽ ജനത ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്നോളജിയും അടിസ്ഥാന സൗകര്യ വികസനവും മികച്ച ജീവിതാന്തരീക്ഷത്തിലും കഴിയുമ്പോൾ പാലസ്തീനികൾ നരകയാതന അനുഭവിക്കുകയാണ് അവരായി ചോദിച്ച് മേടിക്കുന്നതാണ് ആ നരക ജീവിതം ഇങ്ങനെ തന്നെ തുടരണോ അതോ ഇസ്രായേൽ ജനതയെപ്പോലെ ജീവിക്കണോ എന്ന് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ എന്ന ഹാഷ്ടാഗിനൊപ്പമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതെ ഇന്ത്യ സ്റ്റാൻഡ്സ് വിത്ത് ഇസ്രായേൽ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്